பகிட பகிட பம்பரம். എന്താ സംശയമുണ്ടോ? കാശ് മുടക്കി പടം എടുക്കുന്ന ഞാൻ തന്നെ ഇനി വില്ലൻ ആട്ടെ, താൻ എഴുതി തീർന്നോ? ഇപ്പൊ തീരും, ഇനി ഒരൊറ്റ സീനൂടെ ഉള്ളു. ഒറ്റ സീൻ ഏതോ ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസം മൂന്നായി. മൂന്നായോ? ഞായർ തിങ്കൾ ചൊവ്വ. താൻ ഞായർ തിങ്കൾ ചൊവ്വ ഒന്നും അടിക്കണ്ട, ഭൂമിന് വാട കൊടുക്കുന്ന ഞാനാ. ഹൊറർ സീൻ അങ്ങോട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. ഞാൻ ആ സിമിത്തേരിയുടെ സൈഡിലെങ്ങാനും ചെന്നിരുന്ന് എഴുതിയാലോ എന്ന് ആലോചിക്കായിരുന്നു. അല്ല, ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടേ. അത് കൊള്ളാം. അപ്പൊ എഴുതി തീർന്നില്ലെങ്കിൽ എനിക്ക് പണി എളുപ്പം. ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാം, നാളെ രാവിലെ എഴുതി തീർന്നില്ലെങ്കിൽ തന്റെ ജീവിതം മൊത്തം ഒരു ഹൊറർ സീനായിട്ട് മാറും. അത് വിട്. ഇവിടെ ഭാവനാ സമ്പന്നമായിട്ടുള്ള സിമിത്തേരി ഇവിടെ ഉണ്ട്, അത് കണ്ടുപിടിച്ചാ പിന്നെ പ്രശ്നമേ ഇല്ല. ഭാവന കാട് കയറി കിടക്കണ മതിയെങ്കിൽ അടുത്ത് തന്നെയുണ്ട്, ഈ ബീച്ചിന്റെ വടക്കേറ്റത്. ഉണ്ടോ? എന്നാ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നമുക്കേ രാവിലെ കാണാം. ബൈ. വാതിൽ പൂട്ടി താക്കോൽ താഴെ കൗണ്ടറിൽ കൊടുത്താ മതി. ഓക്കേ. നടന്നു വരുന്ന കാൽപ്പാടുകളിൽ കൂടി രക്തക്കറയുണ്ടോ എന്ന സംശയം. രക്തക്കറകൾ. കാൽപ്പാടുകളിൽ മനസ്സിലായില്ല. എന്റെ പേര് ഡ്രാക്കുള. ഡ്രാക്കുള എവിടെയോ കേട്ടിട്ടുണ്ട്. ആക്കുളത്താണോ വീട്? അല്ല, ഡ്രാക്കുളത്താ. അപ്പൊ ലാസ്റ്റ് വണ്ടി പോയി കാണും, കിടക്കാൻ ഇടം നോക്കി വന്നതാണോ? എടോ, ഞാൻ ഇവിടെ 57 കൊല്ലമായിട്ട് കിടക്കുന്നവനാ. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ചോര വേണം, ഇല്ലെങ്കിലേ ഞാൻ ചത്തു. അതിന് ഞാൻ വിചാരിച്ചിട്ട് ഒരു രക്ഷയും ഇല്ല. താൻ വിചാരിക്കണ്ട, ഞാൻ വിചാരിച്ചോളാം. കുരിശു വല്ലതും ഉണ്ടോ കയ്യില്? കുരിശോ? എടോ, ഞാൻ കുട്ടിച്ചാത്തനാ. ചാത്തനേറിന് കല്ല് പറക്കാൻ വന്നതാ. എന്റെ ദേഹത്തുനിന്ന് തനിക്ക് ഒരു തുള്ളി ചോര പോലും കിട്ടുകയല്ല. ചോരാന്ന് പറയുന്നത് എന്റെ ഡിപ്പാർട്ട്മെന്റേ അല്ല.
നീലി അവിടെ നിൽപ്പുണ്ട്, അവളോട് ചോദിച്ചാൽ അറിയാം. നീലിയോ? ഏത് നീലി? കള്ളിയങ്കാട്ട് നീലി അറിയത്തില്ലയോ? ഓ, കള്ളിയങ്കാട്ട് നീലി എവിടെ? എവിടെ? അത്യാവശ്യപ്പെട്ട് ചോര വേണം, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പൊ വടിയാകുന്ന പറയുന്നേ. ഈ നേരത്തിന് എവിടുന്ന ചോര? ഞങ്ങൾ അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാ. അയ്യോ, അങ്ങനെ പറയരുത്. ഞാനിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ടൗണിലുള്ളവരുടെ ചോര മൊത്തം ഇതിനകം കൊതു കുടിച്ചു കാണും. അങ്ങോട്ട് പോകാതിരിക്കുന്നതാ ബുദ്ധി. വഴി കിടക്കുന്നവരുടെ ചോര ഒട്ടും കുടിക്കരുത്. 90% മറ്റവനാ. അതോ, പഴയ വാറ്റൊന്നുമല്ല, സ്പിരിറ്റിനകത്ത് കള്ളറിയർത്ത കള്ളച്ചാരയമായിപ്പോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഞാൻ എന്തോ ചെയ്യും? എനിക്കിപ്പൊ എവിടുന്നെങ്കിലും കുറച്ച് ചോര കുടിച്ചേ പറ്റൂ. ഞാൻ നോക്കിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്താ, ഇവിടെ അടുത്തൊരു അച്ഛനുണ്ട്. കടമറ്റത്തച്ഛനാണോ? ഏയ്, അല്ല, അങ്ങനെ 10 മണിക്ക് കടക്കത്തില്ലേ? വേറൊരു അച്ഛനുണ്ട്. ആ അച്ഛൻ ഇപ്പൊ ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് ഒന്നും വേണ്ട, ചോര വേണ്ട മനുഷ്യർക്ക് ചോര കൊടുക്കുന്ന ബാങ്ക് അത്. 24 മണിക്കൂറും തുറന്നിരിക്കും. എങ്ങനെയാലും അകത്ത് കയറി ഒരു കുപ്പി അടിച്ചു മാറ്റണം. അത്രേ ഉള്ളൂ? എന്നിട്ടാണോ ഇല്ല ഇല്ല എന്നും പറഞ്ഞിരുന്നേ? എവിടെയാ ബാങ്ക്? പറ. സാറായിരുന്നു? ഞാൻ സാറിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. എന്താ സാർ ഈ അസമയത്ത്? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ചോര വേണം. ഏത് ഗ്രൂപ്പാ? ഗ്രൂപ്പോ? ഗ്രൂപ്പ് ഏതായാലും കുഴപ്പമില്ല, ഉടനെ വേണം. തന്റേതായാലും മതി. ചാണ്ടി, എന്തോ? എന്താ ഇവിടെ? എന്റെ പേര് ഡ്രാക്കുള. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ചോര വേണം. ആഹാ, കളിച്ച് കളിച്ച് നീ ഇവിടെയും കയറി കളിക്കാറായോ? ഡ്രാക്കുളയ്ക്കൊന്നും കൊടുക്കാൻ ഇവിടെ ചോരയില്ല. തന്നോട് ആരാടോ പറഞ്ഞത് കണ്ട ഡ്രാക്കുളയൊക്കെ വിളിച്ച് ഇവിടെ കയറ്റാൻ? അല്ല, ഞാൻ അച്ചോ, ഇന്നൊരൊറ്റ തവണ തന്നാ മതി, എന്റെ തൊണ്ട വരളുന്ന. അച്ചോ, ഒക്കത്തില്ലെന്നാ പറഞ്ഞത്? ഇറങ്ങിക്കോണോ ഇപ്പോ? അല്ലച്ചോ, കുറച്ച് കേറി പോടോ അത്. അല്ല, ഞാൻ പറയുന്നത് കേക്ക്, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവൻ. താൻ ഇറങ്ങുന്നോ അതോ ഞാൻ കുരിച്ചെടുക്കണോ? അല്ല, പിടിയിടവനെ. എന്നാ പണിയാണോ താൻ ഈ കാണിച്ചത്? അതിനകത്ത് എഴുതിയിരിക്കുന്ന എന്താന്ന് താൻ വായിച്ചോ. സാർ, എനിക്ക് ഇവിടെ കാവലിരിക്കുവാണോ? നന്നായി, എല്ലാം കഴിഞ്ഞു സാറേ. ബാപ്പു അമ്പു അമ്പ ബാബ, എല്ലാം കഴിഞ്ഞെന്നങ്ങനെ പറയാൻ വരട്ടെ. അത് ശരി, തനിക്കത് പറയാടൂ.